ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു പുത്തൻ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മയെ കൊണ്ട് സവാള കുറേ അങ്ങോട്ട് അരിയിപ്പിക്കുകയാണ് വേദിക. അപ്പോൾ വേദിയാണെങ്കിൽ പച്ചക്കറിയും. അപ്പോൾ സവാള അരിഞ്ഞരിഞ്ഞ് സരസ്വതി അമ്മ ഇരുന്ന് ഇങ്ങനെ കരയുകയാണ്. ഭയങ്കര കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വേദിയാണെങ്കിൽ എന്താ അമ്മ അമ്മക്ക് അറിയുന്നത്, മോളെ എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല മോളെ, എനിക്ക് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരിങ്ങനെ കുടുകുടാന്നിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് കരച്ചിൽ വരുന്നു മോളെ. ഇതെല്ലാം കേട്ട വേദികയ്ക്കാണെങ്കിൽ ചിരി സഹിക്കാനേ പറ്റുന്നില്ല. എന്ത് ചെയ്യാനാണമ്മേ? ദേ ഇതെല്ലാം പെട്ടെന്ന് അരിഞ്ഞു തീർക്കണം. അയ്യോ മോളെ, ഇതെല്ലാം ഞാൻ അരിഞ്ഞു തീർക്കണോ? ദേ എന്തിനാ മോളെ ഇതെല്ലാം കിടന്ന് അറിയുന്നത്? പിന്നെ അറിയാതെ അമ്മയ്ക്ക് നല്ല ബിരിയാണി ഉണ്ടാക്കി തരാൻ വേണ്ടിയല്ലേ ഞാനിതെല്ലാം അറിയാനായിട്ട് പറയുന്നത്. അതുകൊണ്ട് അമ്മ പെട്ടെന്ന് അങ്ങോട്ട് അരിഞ്ഞേ. മോളെ ഇതറിയുമ്പോഴേ എനിക്ക് കരച്ചിൽ വരുന്നു. കരച്ചിൽ വരുന്നെങ്കിൽ കരഞ്ഞ് തീർക്കമ്മേ, അതാണ് നല്ലത്. നമ്മളെ കരച്ചിൽ പിടിച്ചു നിർത്താനായിട്ട് പാടില്ല. അങ്ങനെ കരച്ചിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച മങ്ങിപ്പോകും. അങ്ങനെ മങ്ങിയാൽ അമ്മയ്ക്കിത് സഹിക്കാനായിട്ട് പറ്റുമോ? അതുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടത്തിനനുസരിച്ച് അമ്മ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നു. പക്ഷേ അമ്മയ്ക്ക് നന്നായിട്ട് തന്നെ കറികളും ചോറുകളും ഒക്കെ ഉണ്ടാക്കി തരണ്ടേ, അതിനു വേണ്ടി ഇതെല്ലാം പറയുന്നത്. ഞാനേ ഇപ്പം വരാട്ടോ അമ്മേ. ഏ നീ ഇതെവിടെ പോകുന്നു വേദികെ? അതെ, എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ചില കാര്യങ്ങളെല്ലാം നോക്കാനുണ്ട്. അതുകൊണ്ട് നാളെ ഇൻ്റർവ്യൂവിന് പോകാനുള്ളതാണേ. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം അമ്മ സിദ്ധുവിനോട് പറയാനായിട്ട് പാടില്ല. ഏ സിദ്ധുവിനോടോട് പറയാൻ പാടില്ലെന്നോ? അതെന്താ സിദ്ധുവിനോട് പറയാൻ പാടില്ലാത്തത്? അത് വേറൊന്നും കൊണ്ടല്ല, സിദ്ധുവിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട് എന്നെ സമ്മതിക്കില്ല. ഒരു ജോലി കിട്ടി കഴിഞ്ഞതിന് ശേഷം സിദ്ധുവിനോട് പറയാം. അതല്ലേ അമ്മേ നല്ലത്? അതാണ് നല്ലത്. ഏതായാലും അമ്മ ഇവിടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് വേദിക അവിടെ നിന്ന് മുങ്ങിയാണ്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ സവാള കുനുകുനുകുനാന്നിങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവമേ, ശ്രീനിലയത്തിൽ പോലും ഞാൻ ഈ ജോലികളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ സരസ്വതി അമ്മയെ പണ്ട് സുമിത്ര ഈ സവാളയെല്ലാം അരഞ്ഞിങ്ങനെ കരയുന്ന സീനുകളെല്ലാം ആലോചിക്കുകയാണ്. അപ്പോൾ സരസ്വതി അമ്മ വന്നിട്ട് എന്താ സുമിത്ര നീ എന്തിനിങ്ങനെ കിടന്ന് കരയുന്നത്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ സുമിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്താ സുമിത്ര നിനക്ക് ചെവിയേട്ടൂടെ, നീ വീണ്ടും കരയാണല്ലോ, നിൻ്റെ വീട്ടിൽ നിൻ്റെ അമ്മ മരിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അമ്മേ അതൊന്നും അല്ല അമ്മേ, ഞാൻ ഈ സവാള അരിയുന്നത് കൊണ്ടാണ് കരഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഓഹോ സവാള അരിഞ്ഞ നീ അങ്ങനെ കരയോ, എണീറ്റ് പോടി, എന്നിട്ട് അടുക്കളയിൽ വല്ല ജോലി ഉണ്ടാ നോക്ക്, അവളെ ഇരുന്ന് കരയുന്നു. അങ്ങനെ സുമിത്ര ആക്ഷേപിച്ച കാര്യങ്ങളെല്ലാം സരസ്വതി അമ്മ സവാള അരിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഹോ ശ്രീനിലയത്തിൽ സുമിത്ര ചെയ്യുന്ന ജോലികൾ മുഴുവനാണല്ലോ വേദിക എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഹേ ചിലപ്പോൾ വേദിക മനപ്പുറമായിരിക്കില്ല ചെയ്യിപ്പിക്കുന്നത്, അവൾക്ക് ഇൻ്റർവ്യൂവിന് പോകാനുള്ളത് കൊണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയെല്ലാം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഞാനായിട്ട് എന്തിനാ അവളുടെ ജോലി നശിപ്പിക്കുന്നത്? ഞാനായിട്ട് ആരുടെയും ജോലി നശിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ശരി എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ വീണ്ടും കണ്ണീരൊഴുക്കി അതെല്ലാം ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം പക്ഷേ വേദികയാണെങ്കിൽ ഹാളിലാ സെറ്റിൽ വന്നിരുന്നുകൊണ്ട് തന്നെ ശേ ഇവരെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടിക്കണമല്ലോ, എന്താണ് അതിനൊരു വഴി, ഇവരെ ഇവിടെ നിന്ന് ഓടിച്ചാലേ എനിക്കും മനസമാധാനം കിട്ടുള്ളൂ, ആ ഒരൈഡിയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വേദിക രണ്ടും കലിപ്പിച്ച് നേരെ നമ്മുടെ ശരണ്യയെ വിളിക്കുകയാണ്. അപ്പോൾ ശരണ്യ ഫോൺ എടുത്തിട്ട് ആ എന്താ വേദിക നീ എന്താ ഇപ്പം വിളിച്ചത്, ആ അത് പിന്നെ എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല ശരണേ, അമ്മ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണ് അമ്മ ഇവിടെ നിൽക്കുന്നതിലേ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അമ്മയ്ക്കിപ്പോൾ ശ്രീനിലയത്തിലേക്ക് പോകണമെന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല വേ ശരണ്യെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആഹാ കൊള്ളാലോ, പിന്നെ എന്തിനാ നീ എന്നെ വിളിച്ചത്, ആ അത് പിന്നെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതും ശരണ്യ ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അല്ല ശ്രീ എപ്പോഴാണ് ജോലിക്ക് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങും, തിരിച്ചു വരുന്നതോ 6 മണി കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും വരാം. അല്ല നീ എന്ത് ഇതൊക്കെ ചോദിക്കുന്നത്? അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനങ്ങോട്ട് വരുന്നുണ്ട്. അല്ല നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത്? അത് ഞാൻ അവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം, അവിടെ വന്ന് ചില കാര്യങ്ങളെല്ലാം എനിക്ക് നിന്നോട് പറയാനുണ്ട്. അയ്യോ വേദികയെ അത് പിന്നെ ദേ നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഫോണിലിങ്ങനെ പറഞ്ഞോ, എന്തിനാണ് ഇവിടം വരെ വന്ന് ടാക്സി പൈസ വെറുതെ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം, അങ്ങോട്ട് വന്നിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഇത് കേട്ട വേദിയെ ചിരിച്ചുകൊണ്ട് തന്നെ ശരണ്യേ
നീ ഇങ്ങോട്ട് വന്നാലും ടാക്സി പൈസ കൊടുക്കേണ്ടി വരില്ലേ? ഞാൻ ഏതായാലും അങ്ങോട്ട് വരാം. എന്നാലും വേദികയെ, നീ വിളിച്ചത് എന്തിനാണെന്നൊന്ന് പറഞ്ഞൂടെ. ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം അവിടെ വന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ്. അപ്പോൾ ശരണ്യക്കാണെങ്കിൽ ആകെ ടെൻഷൻ, ദൈവമേ വേദിക വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകുമോ എന്നൊക്കെ ചിന്തിച്ചാണ് ശരണ്യ നിൽക്കുന്നത്. അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ ശീതളിന് ഒരു ചുക്ക് കാപ്പിയും കൊണ്ട് നേരെ ശീതളിൻ്റെ റൂമിലേക്ക്, ശീതളെന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ശീതള അവിടെ ഇല്ല. അപ്പോൾ പെട്ടെന്നാണ് ശീതളിൻ്റെ ഫോൺ അടിക്കുന്നത് സുമിത്ര കേൾക്കുന്നത്. ഇതാരാണ് ഫോൺ വിളിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സുമിത്ര ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ മാധവ് എന്നെഴുതി വെച്ചിരിക്കുന്നത്. സച്ചിൻ മാധവോ? ഇതാരാണ് ഈ സച്ചിൻ മാധവ്? കുറച്ച് നേരം ഇങ്ങനെ റിങ് അടിച്ചതിന് ശേഷം അവിടെ റിങ് അങ്ങോട്ട് കട്ടാകുകയാണ്. അപ്പോൾ സുമിത്രയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ഡൗട്ട്. അപ്പോഴാണ് ശീതള് കുളിയും കഴിഞ്ഞ് ദേ വരുന്നു. ആഹാ, അമ്മയോ, മോളെ നിനക്ക് തൊണ്ടവേദനയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വന്നതാണ്. എന്നിട്ട് നീ എന്തിനാ പോയി കുളിച്ചത് മോളെ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശീതളാണെങ്കിൽ അത് പിന്നെ അമ്മേ ഭയങ്കര ഉഷ്ണം, അതുകൊണ്ടാണ് ഞാൻ പോയി കുളിച്ചത്. എങ്കിലേ ഈ കോഫിയുടെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇത് കുടിക്കുക, അല്ലെങ്കിൽ തൊണ്ടവേദന മാറില്ല എന്നും പറഞ്ഞുകൊണ്ട് ആ കോഫി എടുത്ത് നേരെ ശീതളിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സുമിത്രയാണെങ്കിൽ, അല്ല, ആരാ ഈ സച്ചിൻ മാധവ്? ഇത് കേട്ടതും വിക്കി പോവുകയാണ് ശീതള്. അമ്മേ, സച്ചിൻ മാധവോ? അതാരാ? ആ, എനിക്കറിയില്ല, സച്ചിൻ മാധവ് നിൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്ന ആ അമ്മേ, അത് ഞങ്ങളുടെ പാർട്ടിയിലെ യൂണിയനിലെ ഒരു മെയിനായ ഒരാളാണ് ഈ സച്ചിൻ മാധവ്. അയാളെന്തിനാണ് നിന്നെ ഈ സമയത്ത് വിളിച്ചത്? ഈ രാത്രി എന്തിനാണ് നിന്നെ വിളിച്ചത്? രാത്രി എന്നെ വിളിച്ചോ? എന്തിനായിരിക്കും അയാൾ എന്നെ രാത്രി വിളിച്ചത്? ഷേ, അല്ലെങ്കിൽ അയാൾ എന്തിനാണ് രാത്രി വിളിക്കുന്നത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ എനിക്കറിയില്ല, ഞാൻ അയാളുടെ കോള് കണ്ടപ്പോഴേക്കും എടുത്തില്ല, അത് കട്ടായി പോവുക തന്നെ ചെയ്തു. ആണോ അമ്മേ? ആ, ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതെ, ആർട്സിൽ പങ്കെടുക്കാൻ വേണ്ടി അയാൾ എന്നെ കുറേ നേരമായി നിർബന്ധിക്കുന്നു. എന്നോടും മാരിയോടും പുറകെ നടന്ന് നിർബന്ധിക്കുകയാണ് ആർട്സിൽ പങ്കെടുക്കാൻ വേണ്ടി. ഞാൻ അതുകൊണ്ടൊന്നും പറയാനായിട്ട് പോയില്ല, എനിക്ക് ആർട്സിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല അമ്മേ. ആർട്സിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിനക്ക് അയാളോട് പറഞ്ഞൂടെ? ഏയ്, എന്തിന്? എനിക്ക് അയാളോട് പറയേണ്ട ഒരു കാര്യമില്ല. ആ, അയാൾ അവിടെ കിടന്ന് വിളിക്കട്ടെ, നമ്മളത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. മോളെ, അതെങ്ങനെയാണ് ശരിയാവുന്നത്? നിനക്ക് ഒരു കാര്യത്തിനോട് താല്പര്യമില്ലെങ്കിൽ അയാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി പറയണമല്ലോ. അങ്ങനെ മറുപടി പറയാതിരുന്ന അയാളെന്താ വിചാരിക്കുക? അതുകൊണ്ടല്ലേ അയാൾ ഈ രാത്രി വിളിച്ചത്. ദേ, എന്താണെങ്കിലും എസ് ആണെങ്കിലും നോ ആണെങ്കിലും അത് തുറന്നടിച്ച് പറയണം. നീ ഒരു കാര്യം ചെയ്, സച്ചിൻ മാധവനെ വിളിക്കാനിട്ട് നോക്ക്. അമ്മേ, വേണോ? സച്ചിൻ മാധവനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? വിളിക്കണം. അയാളെ ഏതായാലും ഇങ്ങോട്ട് വിളിച്ചല്ലേ, അപ്പോൾ തിരിച്ചു വിളിക്കാനുള്ള മര്യാദയും നീയും കാണിക്കണ്ടേ? അതുകൊണ്ട് നീ വിളിക്ക്. വിളിച്ചിട്ട് എസ് ആണെങ്കിലും നോ ആണെങ്കിലും അയാളോട് ഇപ്പം തന്നെ തുറന്ന് പറ. അപ്പോൾ നമ്മുടെ ശീതളാണെങ്കിൽ ദൈവമേ പെട്ടുപോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് ശീതള നേരെ സച്ചിൻ മാധവനെ വിളിക്കുകയാണ്. അപ്പോൾ സച്ചിനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഫോൺ എടുത്തിട്ട്, എന്താ ഞാൻ ആദ്യം വിളിച്ചിട്ട് എടുക്കാതിരുന്നത്? എന്ത് പറ്റി? അമ്മയടുത്തുണ്ടായിരുന്നോ? ഇതെല്ലാം കേട്ട ശീതളാണെങ്കിൽ അങ്ങനെ കൂടുതൽ മറുപടിയൊന്നും പറയാതെ, നിങ്ങളെന്തിനെ ഇപ്പം ഈ രാത്രി എന്നെ വിളിച്ചത്? ഒരു പെൺകുട്ടിയെ എപ്പോഴാണ് വിളിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിൻ മാധവനോട് ചൂടായി സംസാരിക്കുകയാണ് ശീതള്. അപ്പോൾ സുമിത്രയാണെങ്കിൽ പുറകെ തന്നെ ഇങ്ങനെ ഇരുന്ന് ശീതളിൻ്റെ വർത്തമാനം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ വിളിക്കാൻ? ശീതള്, എന്താ ഇതെന്ത് ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? പിന്നെ എന്ത് പറയണമെന്നാ? ദേ, എന്നെ വിളിച്ച് ഇങ്ങനെ കൂടുതൽ ശല്യപ്പെടുത്താൻ നിൽക്കരുത്. ഞാൻ കാര്യങ്ങളെല്ലാം സംസാരിച്ചല്ലേ, എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും കേൾക്കാനുള്ള താല്പര്യമില്ല. ആർട്സിൽ പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിനാണെങ്കിൽ, ആർട്സോ? പരിപാടിയോ? എന്ത് പരിപാടി? ആ, അത് തന്നെ, ആ പരിപാടി തന്നെ. ആ പരിപാടിക്ക് ചേരാൻ എനിക്ക് താല്പര്യമില്ല. ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിലേക്ക് മേലെ വിളിച്ചു പോകരുത്, പറഞ്ഞത് മനസ്സിലായോ എന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടെ ഫോൺ കട്ട് വയ്ക്കാം. നമ്മുടെ സച്ചിൻ മാധവനാണെങ്കിൽ ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ഒരു ബന്ധമില്ലാതെ ഇതെന്താ ഇങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ ചിന്തിച്ചാണ് സച്ചിൻ നിൽക്കുന്നത്. അങ്ങനെ സുമിത്രയുടെ നേരെ തിരിഞ്ഞിട്ട്, ഓ, വേറെ പണിയില്ല അമ്മേ, ചുമ്മാ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ചുമ്മാ മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട സുമിത്ര, അതിന്
സച്ചിനോട് നീയല്ലേ മര്യാദ കേടായിട്ട് സംസാരിച്ചത്? ആർട്സിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനു ഇങ്ങനെയൊക്കെ സംസാരിച്ചത് മോളെ? പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. ഇങ്ങനെയല്ല സംസാരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും എൻ്റെ ഫോണിലേക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിൻ്റെ നമ്പർ കൊടുത്തിട്ടല്ലേ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. ആ അത് പിന്നെ അമ്മേ, അതെ എൻ്റെ ഫോണൊന്നും ഞാൻ വിളിക്കാൻ കൊടുത്തിരുന്നു, അവളുടെ കയ്യിലായിരുന്നു ഫോണ്, അതുകൊണ്ടാ. അങ്ങനെയെങ്ങാനും നമ്പർ എടുത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശീതള അവിടെ കിടന്ന് അങ്ങോട്ട് ഊരുണ്ട് കളിക്കുകയാണ്. അപ്പോൾ സുമിത്രയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട് തോന്നുകയാണ്. ഇനി അതൊന്നും ആലോചിക്കണ്ടമ്മേ. ശരി ശരി, എങ്കിലേ കോഫിയും കുടിച്ചിട്ട് ദേ കിടന്ന് ഉറങ്ങാനായിട്ട് നോക്ക്. ആ ശരിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ശീതളാണെങ്കിൽ ഷോ എൻ്റെ ദൈവമേ, ഇത് ആകെ പ്രശ്നമായി പോയല്ലോ. സച്ചി മാധവനെ വിളിക്കാൻ കണ്ട സമയം ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതിൽ സച്ചി മാധവൻ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണോ എന്നൊക്കെ വിചാരിച്ചു കൊണ്ട് ശീതള അപ്പം തന്നെ സച്ചിനെ തിരിച്ച് വിളിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മ രാവിലെ തന്നെ ഉടുത്തൊരുങ്ങി ദേയിരിക്കുന്നു സെറ്റിയിൽ. അപ്പോഴാണ് സിദ്ധു ഓഫീസിലേക്ക് പോകാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ ഉടുത്തൊരുങ്ങിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിദ്ധു ആണെങ്കിൽ, അല്ല അമ്മ ഇതെന്താ ഒരുങ്ങി നിൽക്കുന്നത്, അമ്മ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഏ ഇല്ല മോനെ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അപ്പോഴാണ് വേദിക ഇതെല്ലാം കണ്ട് കുളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ പേടി. ദൈവമേ, വേദിക എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർവ്യൂവിന് പോകുന്ന കാര്യം സിദ്ധുവിനോട് പറയരുതെന്നല്ലേ. ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ല. എന്താ അമ്മേ, അമ്മ എന്തിനാ രാവിലെ തന്നെ ഒരുങ്ങി നിൽക്കുന്നത്? അപ്പോൾ സരസ്വതി അമ്മ വേദികയൊന്ന് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വേദിക തലയാട്ടി കാണിക്കുന്നുണ്ട് പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഏ ഒന്നുമില്ല മോനെ, ഞാൻ ചുമ്മാ ഒരുങ്ങുന്നതാണ്. ഏ ചുമ്മാ അങ്ങനെ ഒരുങ്ങി നിൽക്കേണ്ട കാര്യമുണ്ടോ? അമ്മ എവിടെയെങ്കിലും പോകാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ചുമ്മാ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്? അപ്പോൾ വേദിക അവിടെ വന്നിട്ട് ദേ സിദ്ധു, അമ്മനോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞത് ഞാനാണ്. അമ്മയോട് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞ നീയാണോ? എവിടെ പോകാൻ, എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അയ്യോ സിദ്ധു, ഞങ്ങൾ രണ്ടുപേരും എങ്ങും പോകുന്നില്ല. പിന്നെ ശ്രീനിലയത്തിലുള്ളവർ അമ്മയെക്കുറിച്ച് കുറ്റം പറയരുതല്ലോ. അമ്മയുടെ ഗ്ലാമറിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവർ പറയരുതല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മയോട് ഒരുങ്ങി നിൽക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ, അമ്മ ഉഷാറാണല്ലോ, ഞാൻ നന്നായി നോക്കുന്നുണ്ടെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണമല്ലോ. അതിനു വേണ്ടിയാ സിദ്ധു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ ആ അങ്ങനെയാണെങ്കിൽ നല്ലതാണ്, കാരണം വേദിക നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന് അവരും പറയണം. എൻ്റെ അമ്മയെ വേദിക ഒരു കുറവുമില്ലാതെയാണ് നോക്കുന്നതെന്ന് എല്ലാവരും പറയുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സന്തോഷം. എങ്കിൽ പിന്നെ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുകയാണ് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ആ ശരി മോനെ എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു നേരെ കാറിൽ കയറി പോവുകയാണ്. അപ്പോഴേക്കും വേദിക കരിച്ചു വന്നിട്ട് അല്ല അമ്മ എന്തിനാണ് ഇത്ര നേരത്തെ ഒരുങ്ങിയുന്നത്, അതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ അമ്മേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ വേദിക നീ പറഞ്ഞില്ലേ ഇൻ്റർവ്യൂവിന് പോകണമെന്ന്, അതുകൊണ്ട് ഞാൻ ഇനി നേരത്തെ ഒരുങ്ങാതിരുന്ന് നിൻ്റെ ഇൻ്റർവ്യൂ മുടങ്ങി പോകണ്ട എന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ നേരത്തെ ഒരുങ്ങുന്നത്. ആ ശരി ശരി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരുങ്ങണം. ഏതായാലും അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ ഏതായാലും ഒരുങ്ങിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ വേദിക പോകാനായിട്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോഴേക്കും അല്ല മോളെ നീ എന്തിനാ എന്നെയും കൊണ്ട് പോകുന്നത്, നീ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അതെല്ലാം ഉണ്ടെന്നേ, അതിപ്പോൾ അമ്മയോട് പറയാനായിട്ട് പറ്റില്ല. അല്ല എന്നെയും ഇൻ്റർവ്യൂവിലോട്ട് കൊണ്ടുപോവുകയാണോ? അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അമ്മയോട് പിന്നെ സംസാരിക്കാം. അമ്മയ്ക്കും ആഗ്രഹമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്, അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്, അതുകൊണ്ട് ഞാൻ പോയി ഒരുങ്ങിയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് വേദിക നേരകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ആകെ ആദി, ദൈവമേ ഇവളിത് എന്നെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, എന്നെയും കൊണ്ട് ഇനി ഇൻ്റർവ്യൂവിനായിരിക്കും പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് സരസ്വതി അമ്മ തല പുകഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ സരസ്വതി അമ്മയെ നോക്കിക്കൊണ്ട് വേദിക മനസ്സിൽ ചിന്തിക്കുകയാണ്, നിങ്ങളുടെ ശല്യം ഇന്നത്തോടെ ഞാൻ തീർക്കും, ഏതായാലും അങ്ങോട്ട് ചെല്ലട്ടെ, അതോടെ അവസാനിപ്പിക്കും എല്ലാം ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഈ സരസ്വതി അമ്മയും കൊണ്ട് കാറിലിങ്ങനെ പോവുകയാണ് വേദിക. അപ്പോൾ ശരണിയുടെ വീണ്ടും മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിർത്തുകയാണ് കാറ്. അല്ല നീ എന്താ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇത് ശരണിയുടെ വീടല്ലേ, എന്തിനു ഇങ്ങോട്ട് തന്നെയും കൊണ്ട് വന്നത്? അത് പിന്നെ അമ്മേ നമ്മൾ പോകുന്ന വഴിയായിരുന്നല്ലോ ഈ വീട്, അപ്പോൾ വീട് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അമ്മ ഇറങ്ങി വാ
നമുക്കിവിടെ അവിടെ ഒന്ന് കയറിയിട്ട് പോകാം. അത് പിന്നെ ഇറങ്ങി വാമേ എന്നും പറഞ്ഞ് വേദിക നേരെ ആ കാറിൽ നിന്നിറങ്ങി. അപ്പം സരസ്വതിമ്മയ്ക്ക് ആകെ പേടി, ദൈവമേ ഇവളെന്തിനാ എന്നെ കൊണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മറ്റേ സ്ത്രീവെല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ ഒരു സമാധാനം കൊടുക്കില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് സരസ്വതിയമ്മ നിൽക്കുന്നത്. അങ്ങനെ വേദികയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശരണ്യ ഓടി വന്നിട്ട്, ആ വേദികെ, നീ വന്ന വേദികെ, ദേ നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആണോ, എന്നെ കാത്തിരിക്കുകയായിരുന്നോ? ആ അമ്മേ, അമ്മ ഇതുവരെയും കാലിൽ നിന്ന് ഇറങ്ങില്ലേ? അപ്പം അമ്മയെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരണ്യ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ സരസ്വതി അമ്മ നേരെ കാലിൽ നിന്ന് ഇറങ്ങുകയാണ്. അമ്മയോ, അമ്മ എന്താ ഇവിടെ അമ്മയെ കൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നത്? അപ്പോഴേക്കും, ഇല്ല അമ്മ ഇങ്ങോട്ട് ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പം സരസ്വതി അമ്മയാണെങ്കിൽ, എന്താ ശരണേ, നീ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പേടി പോലെ നിൽക്കുന്നു, എന്താ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഏയ്, എനിക്കൊന്നും സംഭവിച്ചില്ല. അല്ല, അമ്മ ഇങ്ങോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചോദിച്ചതാ. അല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണല്ലോ ശരണേ, അതുകൊണ്ട് അമ്മയെ ഒറ്റക്ക് വീട്ടിലിരുത്താനായിട്ട് സാധിക്കോ? അതുകൊണ്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്താ ശരണേ, നീ എന്നെ ഇവിടെ നിർത്തി തന്നെ സംസാരിക്കാനുള്ള പരിപാടിയാണോ? എന്താ അകത്തേക്ക് കയറ്റുന്നില്ലേ? ആ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും സരസ്വതി അമ്മയാണെങ്കിൽ, ആ ശരണിയെ, എനിക്ക് കുറച്ച് പാൽക്കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വാ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ശരിക്കും കഴിച്ചില്ല, അതുകൊണ്ട് പാൽക്കഞ്ഞി കുടിക്കാനായിട്ട് തോന്നുന്നു. അപ്പോൾ വേദിക്കാണെങ്കിൽ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും കഴിച്ചിട്ട് ഇറങ്ങിയാൽ പോരായിരുന്നോ? പിന്നെന്താ, ആ പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് കഴിക്കാനായിട്ട് പറ്റില്ല. അല്ല, അമ്മയ്ക്ക് എന്തിനിപ്പോൾ പാൽക്കഞ്ഞ്? ദേ എനിക്ക് പനി വരുമ്പോഴേ സുമിത്ര എനിക്ക് ഉണ്ടാക്കി തരുന്നത് പാൽക്കഞ്ഞിയാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ പാൽക്കഞ്ഞി വേണം. അതിന് അമ്മയ്ക്കിപ്പോൾ പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ പ്രശ്നം? എനിക്ക് സുഖമില്ലാത്ത കാര്യം അറിയില്ലേ, അതുകൊണ്ടാണ് പാൽക്കഞ്ഞി ചോദിച്ചത്. അപ്പോൾ വേദിക, അതിന് അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പിന്നെന്തിനാണ്? എനിക്ക് കുഴപ്പമില്ലെന്നോ? അനു എന്നോട് എന്താ പറഞ്ഞത്, ഒരാഴ്ചയും കൂടെ റെസ്റ്റ് എടുക്കണമെന്നല്ലേ? അപ്പോൾ പിന്നെ എനിക്ക് കുടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് തരണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഇങ്ങോട്ട് ഇളക്കി മറുകയാണ്. അപ്പോഴേക്കും ശരണിയാണെങ്കിൽ, അല്ല വേദികെ, നീ എന്തിനാ വന്നത്? എന്തോ കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞുകൊണ്ടല്ലേ വന്നത്? എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാനേ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴേക്കും അമ്മ അവിടെ തനിച്ചിരിക്കണ്ടേ, അതുകൊണ്ടാ അമ്മയെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഏ, അതിന് അമ്മയെ ശ്രീനിലയത്തിൽ ആക്കിയാൽ പോരായിരുന്നില്ലേ? അല്ലെങ്കിൽ മല്ലികയോട് അവിടെ വന്നിരിക്കാൻ പറയണം. അല്ലാതെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അപ്പോൾ എടുത്തു വായിക്കും സരസ്വതി അമ്മയാണെങ്കിൽ, പിന്നെ ശ്രീനിലയത്തിലേക്ക് പോകാനായിട്ട് പോകുന്നു, നിൻ്റെ അച്ഛൻ വന്ന് വിളിക്കാതെ ഞാൻ ശ്രീനിലയത്തിലേക്ക് പോകുന്ന പ്രശ്നമില്ല. പിന്നെ മല്ലിക, അവളെ എൻ്റെ കൂട്ടിരുത്താനോ? അതിനേക്കാളും നല്ലത് ഞാൻ ഇവിടെ ഇരിക്കുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ വേദികയാണെങ്കിൽ, അല്ല സ്ത്രീ എങ്ങാനും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ പ്രശ്നമാവൂലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ശരണ അങ്ങനെ പറയുമ്പോഴേക്കും വേദിക, ഏയ് അതൊന്നും കുഴപ്പമില്ലെന്നേ, സ്ത്രീ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇൻ്റർവ്യൂവും കഴിഞ്ഞ് പെട്ടെന്ന് എത്തിക്കോളാം, അതുവരെ അമ്മ ഇവിടെ ഇരിക്കട്ടെ, അത് പിന്നെ എത്തുമല്ലോ അല്ലേ വേദികെ എന്നും ശരണയെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു കള്ള ചിരി ചിരിക്കുകയാണ് വേദിക. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.